എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലായ ടൗണിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്ന് 400 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന അതിമനോഹരമായ വീടാണ്. 11.5 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ 4 ബെഡ്റൂമോട് കൂടി പണിതിരിക്കുന്ന അതിമനോഹരമായ വീട്. ഒരു കേരള തനിമയോട് കൂടി പണിയിരിക്കുന്ന ഡിസൈനാണ്. അതിന്റെ ഉള്ളിലെ കാഴ്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ അതി മോഡേൺ ഡിസൈൻ, മോഡേൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയുള്ള നല്ലൊരു വീടാണ്. തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ 400 മീറ്റർ മാത്രം ഉള്ള ജംഗ്ഷനിൽ സ്റ്റേഷനറി കടകൾ, ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ബാങ്ക്, ബേക്കറി, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ഒരു 750 മീറ്ററുള്ളിൽ RC പള്ളിയുണ്ട്. 1 കിലോമീറ്ററുള്ളിൽ നമുക്ക് അമ്പലമുണ്ട്. പാലാ ടൗണിലേക്ക് കഷ്ടിച്ച് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പ്രവൃത്തനം ടൗണിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. പാലാ തൊടുപുഴ ഹൈവേയിലെ പാലാ പ്രവൃത്തനം ടൗണുകൾക്കിടയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. ഒരിക്കലും വെള്ളപ്പൊക്കം ഉൾപ്പെട്ട പോലുള്ള യാതൊരു ഭീഷണികളും ഇല്ലാത്തൊരു സ്ഥലത്ത് പണിതിരിക്കുന്ന നല്ലൊരു വീടാണ്. 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ പണിതിരിക്കുന്ന വിശാലമായ ബെഡ്റൂമുകൾ, എല്ലാത്തിനും കബോർഡുകൾ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതിമനോഹരമായിട്ടുള്ള ഇന്റീരിയറാണ് നൽകിയിരിക്കുന്നത്. കിച്ചണും വർക്ക് ഏരിയയും എല്ലാം വളരെ ഭംഗി തന്നെ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീടിൻ്റെ വില ചോദിക്കുന്നത് 1,35,00,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യമുള്ളവർക്ക് അതും അറേഞ്ച് തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശദമായ വീടിലേക്ക് ഒന്ന് പോകാം. മനോഹരമായി ഒരു കേരള തനിമയുള്ള ഡിസൈനിൽ മോഡേൺ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തി പണിതിരിക്കുന്ന അതിമനോഹരമായ വീടാണ്. വീടിൻ്റെ മുൻഭാഗത്തും ഒരു സൈഡിലും ടാറിംഗ് റോഡാണ്. ഹൈവേയിൽ നിന്ന് ഏകദേശം 300-350 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന മനോഹരമായ ലൊക്കേഷനാണ് ഈ വീടിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഡിസൈനാണ്. ധാരാളം വീടുകൾക്കുള്ള നല്ല റെസിഡൻഷ്യൽ മേഖല ഇരിക്കുന്ന വീടാണ്. ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം പോലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത നല്ലൊരു ഏരിയയിലാണ് ഈ വീട് വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഭിത്തികളെല്ലാം നല്ല ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒറ്റ നിലയിൽ 4 ബെഡ്റൂമോട് കൂടി പണിതിരിക്കുന്ന അതിമനോഹരമായ വീടാണ്. ഇതാണ് വീടിൻ്റെ ഒരു സൈഡിൽ കൂടി കടന്നു പോകുന്ന വഴി. തൊട്ടടുത്ത് നല്ല നല്ല വീടുകൾക്കുള്ള നല്ലൊരു ഏരിയയാണിത്. പാലാ ടൗണിൽ നിന്ന് കഷ്ടിച്ച് 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം. തൊടുപുഴ റോഡിലേക്ക് നമുക്ക് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത ടൗണിൽ 300 മീറ്റർ മാത്രം മാറി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, സൂപ്പർ മാർക്കറ്റുകൾ, ബാങ്ക്, ബേക്കറി, അങ്ങനെ അവശ്യ സാധനങ്ങൾ എല്ലാം കിട്ടുന്ന നല്ല ഒരു സ്ഥലമാണ്, ജംഗ്ഷനാണുള്ളത്. മുറ്റത്തേക്ക് പ്രവേശിക്കാം. വിശാലമായ മുറ്റമാണ്. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ പാകിയിരിക്കുന്നു. ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് കൂടി കൊട്ടിക്കാനുണ്ട്. ഒരു 5-6 കാറുകൾ വന്നാൽ പോലും പാർക്കാനുള്ള സ്പേസ് നമ്മുടെ മുറ്റത്തിലുണ്ട്. ഈ ഒരു സൈഡൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ചെടികളും പുൽത്തകടിയൊക്കെ കൊടുത്തിരിക്കുന്നു. മുൻഭാഗത്തെ മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ പാകി പുറവശത്തേക്ക് നല്ല ചാർജ് ഇട്ടിരിക്കുന്നു. റൂഫ് വർക്ക് മുഴുവൻ ചെയ്തിട്ടുണ്ട്. സൈഡിൽ പാത്തി കൂടി കൊടുത്തിട്ടുണ്ട്. വീതിയേറിയ സ്ലൈഡിംഗ് ഗേറ്റാണ് മുറ്റത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് വലിയ കാറുകളും മുറ്റത്തേക്ക് കടത്താനും തിരിക്കാനും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല നീളത്തിലുള്ളൊരു സിറ്റൗട്ടാണ് വന്നിരിക്കുന്നത്. സിറ്റൗട്ട് മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. പില്ലറുകളും അതുപോലെ തന്നെ സിറ്റൗട്ടിൻ്റെ ഭിത്തികളും എല്ലാം നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല ഇൻറ്റീരിയർ ലൈറ്റുകളെല്ലാം കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ ജനലുകൾ, കതകുകൾ മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വലിയ ജനലുകളാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ടഫിൻ്റെ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. പുറം കാഴ്ചയിലും അകം കാഴ്ചയിലും വളരെ മനോഹരമായ ഒരു വീടാണ് പാലായിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഏറ്റവും പുതിയ വീടാണ്. ഇതാണ് നമ്മുടെ സിറ്റൗട്ട്. സിറ്റൗട്ട് നല്ല നീളത്തിൽ കൊടുത്തിരിക്കുന്നു. മനോഹരമായ ഫ്രണ്ട് ഡോറ്, അതുപോലെ ജനലുകൾ, ഈ ഭാഗത്തൊക്കെ നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല വളരെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഇൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് നമ്മുടെ കാർ പോർച്ച് വന്നിരിക്കുന്നത്. വീടിൻ്റെ മുന്നിൽ കൂടിയും ഒരു സൈഡിൽ കൂടിയും ടാർ റോഡ് കടന്നു പോകുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് പുൽത്തകടി അതുപോലെ ചെടികളൊക്കെ വെച്ചിരിക്കുന്നു. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യുന്ന രീതിയിലുള്ള വലിയൊരു കാർ പോർച്ചാണ് നൽകിയിരിക്കുന്നത്. ഭിത്തികളിലൊക്കെ നല്ല ടെക്സ്ചർ വർക്കുകളും അതോടൊപ്പം തന്നെ LED ലൈറ്റ്, സ്പോട്ട് ലൈറ്റുകൾ കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു. എവിടെ നിന്ന് നോക്കിയാലും വളരെ മനോഹരമായ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സിറ്റൗട്ടിൻ്റെയൊക്കെ ഒരു നീളം. വലിയ സിറ്റൗട്ടാണ്. ഗ്രാനൈറ്റ് വർക്കൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കാദ്യം കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണാം. അതിനുശേഷം വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം. ഈ ഒരു സൈഡുകളിലൊക്കെ ചതില് പാകിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊരു പച്ചക്കറികളൊക്കെ നടാനുള്ള സ്പേസ്, ഗ്രോ ബാഗിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ.
വീടിന്റെ പുറകുശത്തുനിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു. വിശാലമായ റൂഫാണുള്ളത്, ടെറസ് മുഴുവൻ റൂഫ് കവേർഡാണ്. സെറാമിക് ഓടുകൊണ്ടാണ് ഇവിടുത്തെ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത്. വിശാലമായ ഒരു ഏരിയയാണ് നമുക്കിവിടെ ഉണ്ട്. ഈ ഭാഗത്തുനിന്ന് ഒരു പർഗോള കൊടുത്തിരിക്കുന്നു. ഹാളിലേക്ക് നല്ല ലൈറ്റ് കിട്ടാവുന്നവരെ, നാച്ചുറൽ ലൈറ്റ് കിട്ടാവുന്നവരെ ഒരു പർഗോള നൽകിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ഡ്രസ്സ് വിരിച്ചിടാനോ അതല്ലെങ്കിൽ ഒരു 10-100 പേർ ഫംഗ്ഷൻ വന്നാലും ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ വന്നാലും നടത്താനുള്ളൊരു സ്പേസ് ഉണ്ട്. നല്ല ഹൈറ്റ് കൊടുത്തിരിക്കുന്നു. അങ്ങനത്തേക്ക് അധികം ചൂട് വരാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു. വീണ്ടും നമ്മൾ താഴേക്ക് എത്തുമ്പോൾ ഇതാണ് വീടിന്റെ പുറകുവശം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് വന്നിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഷീറ്റ് കൂടി കവർ ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്താണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത്. കിണർ കെട്ടി ഒതുക്കി മോളി ഗ്രില്ലിട്ട് സേഫ് ആക്കിയിരിക്കുന്നു. ഒരിക്കലും വെള്ളം പറ്റാത്ത മേഖലയാണ്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഈ ഒരു കോർണറായിട്ട് നമ്മുടെ അലക്കുകല്ലും ടാപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ഒരു സൈഡ്. നമുക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഗ്രോ ബാഗിനൊക്കെ കൃഷി ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അധികം അല്ലാതെ അധികം സ്ഥലം പറയാനില്ല. പച്ചക്കറികളൊക്കെ അത്യാവശ്യത്തിന് നടാൻ പുറകുവശത്തും ഈ ഭാഗത്തൊക്കെ നമുക്ക് സ്പേസ് ഉണ്ട്. വീണ്ടും നമ്മൾ വീടിൻ്റെ മുൻഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ കാർ പോർച്ച്. നല്ല വിശാലമായ ഒരു കാർ പോർച്ച് തന്നെയാണ്. ഇതാണ് മുറ്റത്തിൻ്റെ ഒരു വിശാലത. നല്ല വിശാലമായ മുറ്റമാണ്. ഈ മുറ്റത്ത് ഗ്രാസ് കൂടി പിടിപ്പിച്ച് കഴിയുമ്പോൾ അതിന് ഭംഗി കുറച്ചുകൂടി കൂടും. പിന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം. മനോഹരമായി പണിതിരുത്തിരിക്കുന്ന ഒരു ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഭിത്തിയുടെ സൈഡിലൊക്കെ ഭിത്തികളിൽ നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ലിവിങ് ഏരിയയിലേക്കാണ് കടന്നു വരുന്നത്. മനോഹരമായ ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്രാൻഡഡ് കമ്പനികളുടെ ടൈൽസാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതും വലിയ ടൈലാണ്. നല്ലൊരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ജിപ്സം സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ വർക്കുകളാണ്. നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ, വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. BLDC ഫാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് മുഴുവൻ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ലൈറ്റുകൾ, ഫാനുകൾ, സെറാമിക് ഐറ്റംസ്, ടൈൽസ് മൊത്തം ബ്രാൻഡഡ് കമ്പനികളാണ്. വളരെ ഭംഗിയായിട്ടൊരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതിലെല്ലാം നല്ല LED ലൈറ്റുകളൊക്കെ കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ കിടക്കുന്നത് വിശാലമായ ഹാളിലേക്കാണ്. ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും വരുന്ന ഏരിയ. ഈ ഒരു ഭാഗത്തായി നമ്മുടെ TV യൂണിറ്റ് വളരെ മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നു. നേരെ മുൻഭാഗത്തായി പ്രയർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. സീലിംഗ് വർക്കുകളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രൂപക്കൂട് ഒരു പ്രയർ ഏരിയ കൊടുത്തിരിക്കുന്നത്. നീല കളറ് വീഡിയോയുടെ പ്രശ്നം കൊണ്ട് തോന്നുന്നതാണ്. ചെറിയ ലൈറ്റ് കളറാണത്. കാണുമ്പോൾ ഒരു കടുപ്പ കളർ പോലെ തോന്നുന്നു. ഇതിൻ്റെ അടിയിൽ നമുക്കൊരു പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് നമ്മുടെ TV യൂണിറ്റ് വളരെ മനോഹരമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അടിയിൽ സെറ്റപ്പ് ബോക്സ് ഒക്കെ വെക്കാനുള്ളൊരു സ്പേസും കൊടുത്തിരിക്കുന്നു. മുകൾ ഭാഗം വരെ എത്തിച്ച് നിർത്തിയിരിക്കുന്ന വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. ഇവിടെയെല്ലാം സീലിംഗ് വർക്കുകളും അതോടൊപ്പം ഫാനുകൾ, ലൈറ്റുകൾ എല്ലാം നൽകിയിരിക്കുന്നു. ഈ ഒരു കോർണറാണ് വാഷ് കൗണ്ടർ. അതിമനോഹരമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ അടിവശത്ത് കബോർഡുകളൊക്കെ നൽകിയിരിക്കുന്നു. നമുക്ക് ഇൻവേർട്ടറൊക്കെ വെക്കാനുള്ളൊരു സ്റ്റോർ ഏരിയ ഇതിൻ്റെ അടിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയും ഗ്രാനൈറ്റ് ടോപ്പ് കൊടുത്തിരിക്കുന്നു. 3-phase വയറിംഗ് ആണ് വീട്ടിൽ ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും ACയുടെ പോയിന്റ് എല്ലാം നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ വീടിൻ്റെ കിച്ചൺ ഒന്ന് കാണാം. അതിനുശേഷം ബെഡ്റൂമുകളിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ വിശാലമായ ഒരു കിച്ചൺ. ഒരു വുഡൻ ഷെയ്ഡിലുള്ള ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കബോർഡുകളാണ് മുഴുവൻ. ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ ആണ് വന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ കബോർഡുകൾ നൽകിയിട്ടുണ്ട്. നല്ല വിശാലമായൊരു സ്പേസാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള പോർഷൻ കൊടുത്തിരിക്കുന്നു. മുകൾ ഭാഗം മുഴുവൻ തടി കൊണ്ട് ബീഡിങ് നൽകിയിരിക്കുന്നു. ധാരാളം കബോർഡുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം LED ലൈറ്റ് കൂടി ഇതോടൊപ്പം കടന്നു പോകുന്നു. വളരെ ഭംഗിയിൽ, വളരെ സൗകര്യപ്രദമായി തന്നെ ചെയ്തിരിക്കുന്ന കിച്ചണാണ്. ഈ ഒരു ഭാഗത്തായി ഫുഡും ഹോബും വന്നിരിക്കുന്നു. ഗ്രാനൈറ്റൊക്കെ വളരെ ഭംഗിയുള്ള ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഡബിൾ സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ, എല്ലാം സൗകര്യപ്രദമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇതിലെല്ലാം ഇഷ്ടംപോലെ സ്റ്റോറേജുകളെല്ലാം വന്നിട്ടുണ്ട്. ചൂടുവെള്ളത്തിനും പച്ചവെള്ളത്തിനും എല്ലാം ഉള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോളാർ കണക്ഷനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്.
മുകൾ ഭാഗം വരെ ടൈൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെളി പറ്റിയാലും തൂത്ത് കളയാനുള്ള രീതിയിലും നല്ല ഭംഗിയായിട്ട് തന്നെ ടൈൽസ് എല്ലാം കൊടുത്തിരിക്കുന്നു. ഇഷ്ടംപോലെ സ്റ്റോറേജ് ഓപ്ഷൻസ് വന്നിരിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ട്. പുറത്തേക്കുള്ള ഡോർ ഈ ഒരു ഭാഗത്താണ്. ഇവിടെ മുഴുവൻ ഭിത്തിയിൽ ടൈൽസ് കൊടുത്തിരിക്കുന്നു. പുകയില്ലാത്ത അടുപ്പ് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള രീതിയിലുള്ള കിച്ചണാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോകാം. നാല് ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഒരു വലിപ്പം. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇഷ്ടംപോലെ സ്പേസ് കിടപ്പുണ്ട്. ബെഡ്റൂമുകളിലേക്ക് പോകുമ്പോൾ ബെഡ്റൂമിലെ ഡോറുകളെല്ലാം തേക്കും തടിയിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. വിശാലമായ ബെഡ്റൂമുകളാണ്. ടൈൽസ് എല്ലാം റൂമുകളിലും സെയിം ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാല് പാളിയുള്ള വലിയ ജനൽ കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വരുന്ന ബെഡ്റൂമാണ്. ഡ്രസ്സിംഗ് ഏരിയയിൽ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ടാപ്പുകൾ, ക്ലോസറ്റ്, വാഷ് ബേസിൻ, അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. അടുത്ത രണ്ട് ബെഡ്റൂമുകൾ ഈ ഭാഗത്ത് വരുന്നു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. വലിയ ജനലും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡ് വെച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂമിന് ഡോർ കൂടി വെക്കാനുള്ളൂ. ബാക്കി പണികളെല്ലാം പൂർത്തിയായി. ജാഗ്വാർ പോലുള്ള ബ്രാൻഡുകളുടെ ടാപ്പുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 10 വർഷത്തെ വാറണ്ടിയാണ് ഇതിനെല്ലാം ലഭിക്കുന്നത്. ക്ലോസറ്റുകൾക്കെല്ലാം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ്. അപ്പൊ ഇതിനടുത്ത് മൂന്നാമത്തെ ബെഡ്റൂം ഇതാണ്. രണ്ട് സൈഡിലുമായി ജനലുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല വിശാലമായ ബെഡ്റൂമുകളാണ്. ACയുടെ പോയിന്റ് എല്ലാം നൽകിയിട്ടുണ്ട്. ഫാനുകളെല്ലാം മുറിയിലുമുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയിൽ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. നല്ലൊരു ഫ്ലോറിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഡിസൈനിൽ എല്ലാ ബാത്റൂമുകളിലും ടൈൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. കഷ്ടിച്ച് 3 കിലോമീറ്റർ മാത്രം മറിയുള്ള മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ വീടാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞു. 11.5 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന വീട്. 2400 സ്ക്വയർ ഫീറ്റ് ആണ്. ഒറ്റ നിലയിൽ 4 ബെഡ്റൂമോട് കൂടി പണിതിരിക്കുന്നു. മുകൾ ഭാഗം മുഴുവൻ സെറാമിക് ഓടുകൊണ്ട് റൂഫ് ചെയ്തിരിക്കുന്നു. വിശാലമായ മുറ്റമാണ് നമുക്കിവിടെ ഉള്ളത്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാർ പോർച്ച് ഉണ്ട്. അതുപോലെ തന്നെ വിശാലമായ മുറ്റം മുഴുവൻ ബാംഗിൾ സ്റ്റോൺ പാകിയിരിക്കുന്നു. അതിൽ ഗ്രാസ് കൂടി പിടിപ്പിക്കാനുണ്ട്. വീടിന്റെ മുൻഭാഗത്തും ഒരു സൈഡിലും ടാറിംഗ് റോഡാണുള്ളത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ്. വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത പ്രദേശമാണ്. പാലയിലെ പരിസര പ്രദേശങ്ങളിലും സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീട്ടിന് തൊട്ട് താഴെയുള്ള കൂടി കിടന്നു വരുന്നുണ്ട്. ജാവറ സ്കൂളിൻ്റെയൊക്കെ ബസ്സുകൾ നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടൗണിലേക്ക് ജംഗ്ഷനിലേക്ക് 400 മീറ്റർ മാത്രം, പാലയിലേക്ക് 5 മിനിറ്റിൽ എത്താവുന്ന ദൂരം മാത്രമാണ്. 2-3 കിലോമീറ്ററുള്ളിൽ നമുക്ക് ഹോസ്പിറ്റലുണ്ട്. തൊട്ടടുത്ത് തന്നെ 3/4 കിലോമീറ്ററുള്ളിൽ പള്ളിയുണ്ട്. അപ്പം എല്ലാ സൗകര്യവും കൊണ്ട് തീർന്ന നല്ലൊരു സ്ഥലമാണ്. പ്രവൃത്താണ് ടൗണിലേക്ക് 1.5 കിലോമീറ്റർ മാത്രമാണ്. പ്രവൃത്താണ് ടൗണിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ഹോസ്പിറ്റലും പള്ളിയും എല്ലാം ഉൾപ്പെടെയുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന പോലെ 1,35 ലക്ഷം രൂപ മാത്രമാണ്. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ലോൺ സൗകര്യം ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന അതിമനോഹരമായ പ്രോപ്പർട്ടി. താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. ഇതാണ് നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. അതോടൊപ്പം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് അത് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വീട് കണ്ട് എല്ലാവർക്കും നന്ദി. വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സ്വന്തക്കാരെ ബന്ധുക്കളുണ്ടെങ്കിൽ അവരിലേക്ക് നമ്മുടെ വീട് ഷെയർ ചെയ്യാൻ നോക്കുക. നല്ല വീടുകൾ വരുമ്പോൾ നമ്മൾ വീഡിയോ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട് കണ്ട് എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ.